ഏത് നിയമങ്ങൾ പാസാക്കിയാലോ, ഏതൊക്കെ നിയമങ്ങൾ പറഞ്ഞാലോ, എന്റെ പ്രിയപ്പെട്ടവള് മറ്റൊരു ഗതിയിലതാ തന്റെ ഭർത്താവെന്ന് കണ്ടുപോയാലോ അത് കുറ്റമില്ല എന്ന് കോടതിയോട് ഏത് ഗതിയിലൂടെ പറഞ്ഞു പോയാലോ. പഴച്ചവനേ, ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമത്തിന്റെ വിധിവിലക്കുകൾ ഇങ്ങനെയാണല്ലോ. കണ്ണുകൊണ്ടൊരു പുരുഷനിലേക്ക് നോക്കാൻ പാടില്ലല്ലോ. പഴച്ചറപ്പേ, ഭർത്താവിന്റെ പൊരുത്തത്തിൽ കഴിയണമെന്നാണല്ലോ, ഭർത്താവിന്റെ വാക്ക് കേൾക്കണമെന്നാണല്ലോ. അല്ലാഹുവേ, കുടുംബ ജീവിതം തോറും തകർന്നു പോകുന്ന കോലത്തിലോ ഇന്നത്തെ നിയമങ്ങളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു പെങ്ങളോ, ഏത് നിയമങ്ങൾ കടന്നു വന്നാലും പഴച്ചവർ ഇഷ്ടപ്പെടുന്ന പെണ്ണാരാരു, പഴച്ചവർ ഇഷ്ടപ്പെടുന്ന ഉടമയാരാ, ഒരു നിയമത്തിനെയും നടക്കാറ് അല്ലാഹും ഹബീബും എന്താണോ പഠിപ്പിച്ചത് ആ ഒരു പാതയിലൂടെ അല്ലാതെ കടന്നു പോകില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇന്നാളുകളെ കാണാവോ, ഇന്നാളുകളെ നീ കാണാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് നിന്റെ ഔറത്ത് നീ മറച്ചു പിടിക്കണം, ഇന്ന സ്ഥലങ്ങളിൽ നിന്റെ ഔറത്ത് കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നവിടന്ന് പരിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് എവിടെയാണ്? ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ഏറ്റവും വലിയ വിധികർത്താവാരാ, ഏറ്റവും വലിയ ജഡ്ജിയാരാ, റബ്ബിന്റെ വിലക്ക് പിന്നിലൂടല്ലാതെ ഒന്നും കടന്നു പോകില്ല എന്ന് പറയുന്ന 100% ശരിയാണ്. എന്റെ പെങ്ങളെ, ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിൽ കടന്നു വന്നിട്ട് പറയാ, നബിയേ പെണ്ണുങ്ങളതാ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ട്, അസ്മാബിന്റെ യസീദുൽ അൻസാരി എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് പറയാ, കുറച്ച് ചോദ്യങ്ങളുണ്ട് നബിയേ എന്നൊക്ക് ചോദിക്കാനായി. ചോദിക്കട്ടെ നബിയേ, പുരുഷന്മാര് പള്ളിയിൽ കടന്നു പോകുന്നുണ്ടല്ലോ, ഒരാള് മരിച്ചു പോയാൽ ആ മയ്യത്തിലെ ചുമന്നുകൊണ്ട് പുരുഷന്മാര് കടന്നു പോകുന്നുണ്ടല്ലോ, എന്നാൽ ഞങ്ങള് അടുക്കളയുടെ 4 ചുമരുകളുടെ ഉള്ളില് കരിയും ചൊല്ലിയും പിടിച്ചിട്ട് അവരുതാ തന്നുപോയ മക്കളെയും ചുമന്നുകൊണ്ട് ആ മക്കളെ നോക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാസൂലേ, പുരുഷന്മാര് പള്ളിയിൽ പോകുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുമോ നബിയേ? പുരുഷന്മാര് മയ്യത്ത് ചുമക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുമോ നബിയേ? പുരുഷന്മാര് ജമാഅത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സ്വഹാബത്തിന് നോക്കിയിട്ട് പറയാടാട്, സ്വഹാബത്തെ ഇന്നേവരെ ഇതുപോലത്തെ ഒരു ചോദ്യം ഒരു പെണ്ണും ചോദിച്ചിട്ടില്ല സ്വഹാബ. അൻസാരി എന്ന് പറയുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ അസ്മാ, നീ ചോദിച്ച ഈ ചോദ്യമില്ലേ പെണ്ണോളേ, പുരുഷന്മാര് പള്ളിയിൽ പോകുന്ന പ്രതിഫലം കിട്ടുമോത്? അത് മാത്രമല്ല മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന പ്രതിഫലം കിട്ടുമോ എന്ന്, അതുപോലെ എല്ലാ നന്മകൾക്കും പുരുഷന്മാര് മുമ്പിലാണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ പ്രതിഫലം തുല്യതയിലെത്താ നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചിട്ടില്ലേ മോളെ? എന്നാ നീ നിന്റെ ഭർത്താവിനെ വഴിപ്പെട്ടിട്ടേ, ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ടേ, ഭർത്താവുണ്ടായാലില്ല എങ്കിലും നിന്റെ ശരീരത്തിന് നീ കാത്തു സൂക്ഷിച്ച് 4 ചുമരുകളുടെ ഉള്ളിൽ നീ കഴിഞ്ഞുകൂടിയാൽ എന്റെ പെണ്ണു മോളെ അസുമാ, പുരുഷന്മാര് പള്ളിയിൽ പോകുന്ന നോക്കണ്ട, പുരുഷന്മാര് ജമാഅത്ത് നിസ്കരിക്കുന്ന നോക്കണ്ട, നിബിധങ്ങൾ പറഞ്ഞിട്ടില്ല, നീ പള്ളിയിൽ പോയി നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് റസൂൽ എന്ന് പറയാ, നിന്റെ ഭർത്താവിനെ വഴിപ്പെട്ടിട്ട് ഭർത്താവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടെ അനുവദനീയമാക്കി കൊടുത്ത നിന്റെ ശരീരത്തിനെ തടച്ചവനെ പേടിച്ചിട്ട് നീ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളില് കഴിഞ്ഞു കൂടുന്ന പെണ്ണാണെങ്കിലും മോളെ, അവര് പള്ളിയിൽ പോയ മയ്യത്ത് ചുമന്ന ജമാഅത്തിന് പോയ അല്ലാഹു നിനക്ക് തരും അസുമാ. ഇന്നത്തെ ഓരോ നിയമങ്ങൾ കടന്നു വരുമ്പോ
എന്ന് കോടതി വിധിയെ ഞാൻ തള്ളി പറയുകയല്ല. എന്റെ പ്രിയപ്പെട്ടവർ, അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ആദരവുകളും കൊടുത്തിട്ട് പറയാ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. നമുക്കുള്ള ആഗ്രഹം പടച്ചവന്റെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോകല. അങ്ങനത്തെ നിയമങ്ങൾ കടന്നു വരുമ്പോ ഇന്നലെ വരെ വീട്ടിന്റെ ഉള്ളിൽ സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടിയ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ പോവുകയാ. ഏതെങ്കിലും ഒരുത്തരം മറ്റു ഭാര്യയിലൂടെ കണ്ടാൽ അവർക്ക് അവിടെ നിന്ന് കേസ് കൊടുക്കാൻ പോലും കഴിയില്ലെന്ന് പറയുമ്പോ, അവൻ അവിടെ നിന്ന് കുറ്റക്കാരനാകുമെന്നുള്ള നിയമങ്ങൾ കടന്നു വരുമ്പോ പടച്ചവന് അല്ലാഹുവേ പേടിയാണ് പേടിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളില് ഇന്ന് പലതും അതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്ന പേര് തനിച്ച വ്യഭിചാരമാണ്. അല്ലാഹുവേ ഖിയാമത്ത് നാള് കടന്നു വരുമ്പോ വഴിയോരത്തുനിന്ന് മാറി നിൽക്കണാ. അന്നിട്ട് എന്ത് വേണോ ചെയ്തോ പറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പറയുമ്പോ ഇന്നത്തെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അതിന്റെ പിന്നിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തോന്നുകയാ. പെങ്ങളെ, ഈമാനുള്ള ഉമ്മ, അല്ലാഹുവിനെ പേടിക്കുന്ന പെങ്ങളെ, റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പെങ്ങളെ, നിങ്ങൾക്കുള്ള മാതൃകമത്തു നബിയാണ്. നിങ്ങളുടെ ജീവിതം ഖുർആനാണ്. അതിനെ പിൻപറ്റി എല്ലാവരും പോക്ക് നമുക്കില്ല. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു കുറി മനിയ ചിന്ത മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോഴാണ്. ഒരു തെറ്റിൽ ഒരു മനുഷ്യന് പോവില്ല, ഒരു കുഞ്ഞും പോവില്ല. ഏതൊക്കെ തെറ്റുകൾ വന്നാലും വേണ്ടില്ല, ഏതൊക്കെ വിധികൾ വന്നാലും വേണ്ടില്ല. തനിച്ച് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, മുത്തുനബിദങ്ങളുടെ വാക്കൊക്കെ അത് ഞാൻ എണ്ണി പറയുന്നില്ല. എണ്ണി പറഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എണ്ണി പറഞ്ഞതിന് അത് മാത്രം പറയേണ്ടി വരും. അത് പെട്ടെന്ന് പറഞ്ഞു പോകാനും പറ്റില്ല, വിശദീകരിക്കേണ്ട വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവരൊക്കൊന്നും പേര് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലതുപോലെ കഴിഞ്ഞുകൂടി കുടുംബങ്ങളെ താറ് തമ്മിൽ താറുമാറാക്കുന്ന നിയമങ്ങൾ ലോകത്ത് കടന്നു വരാൻ പടച്ച റബ്ബ് എല്ലാവിധമായ ശിർറുകളും തൊട്ടുള്ള നമ്മളെയും നമ്മളെയും മക്കളെയും സഹോദരങ്ങളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പെങ്ങളെ പേടിക്കണ്ട. പുരുഷന്മാര് വള്ളി പോകുന്നുണ്ട്, അവർ ജമാഅത്തിന് പോകുന്നുണ്ട്, മയ്യത്ത് ചുമക്കുന്നുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ കൂലി കിട്ടുക എന്ന് പറഞ്ഞ ഒരു പേടിയും ബേജാറൊന്നും വേണ്ട. മുസ്തഫ നിബിദങ്ങൾ പറയാ, വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.